ശേഷം സുഖമെന്ന് വെച്ചിരിക്കുന്നു. അപ്പം ഇന്ന് കഞ്ഞി ഒന്നാണ്. ഞാൻ എന്താ പറയുക, അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം സി വി ടിയുടെ എക്സാമും ഒ ഇ ടിയുടെ എക്സാമും ഒക്കെ പാസ്സല്ലേ. ഇനി ഓരോ എക്സാം പാസ്സായി കഴിയുമ്പോഴും അമ്പലത്തിൽ പോയി ദൈവത്തിനോട് ഞാൻ നന്ദി പറയും എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്ത്. അപ്പം ഞാനിപ്പോഴത്തേക്ക് കുളിച്ച് റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പം ഗണപതിയുടെ അമ്പലത്തിലാണ് പോകുന്നത്, ക്രോയിഡോണിലുള്ള തോറണ്ടൺ ഹീത്ത് എന്നുള്ള സ്ഥലത്ത്. അപ്പം നിങ്ങൾക്കും എൻ്റെ കൂടുതൽ യാത്ര തുടങ്ങാം. അപ്പം നമ്മുടെ എൻ്റെ വീട്ടിലുള്ള കുറച്ച് തുളസിയിലയും കുറച്ച് റോസപ്പൂവും എല്ലാം കൂടെ ഗണപതി ഭഗവാന് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാനതൊന്ന് പറിച്ചൊരു കുപ്പിക്കകത്താക്കി ആക്കി കുറച്ച് വാഴയിലയൊക്കെ എടുത്ത് കൊണ്ടുപോട്ടെ. എടുക്കാൻ വേണ്ടി തുളസിയും മുല്ലപ്പൂവും ഒക്കെ കുറച്ച് പറിക്കുകയാണ്. തല ഒരു മുല്ലപ്പൂ ഉണ്ടായിട്ടുണ്ട്, അത് ഗണപതി ഭഗവാന് തന്നെ ഇരിക്കട്ടെ. അപ്പം ഞാനിവിടെ കുപ്പിക്കകത്താണ് ഇടുന്നത്. അപ്പം എൻ്റെ അമ്മയാണ് പറഞ്ഞു തന്നത് അങ്ങനെ ഇട്ടാൽ എന്താ പറയുക, അങ്ങനെ ഇട്ടാൽ നല്ലതാണ്. ഓക്കെ, അപ്പം ഞാനിതിൻ്റെ തുളസിയുടെ കൂമ്പ് ഇങ്ങനെ ഒടിച്ചെടുക്കുവാണ്. കാരണം എന്നാന്ന് പറഞ്ഞാൽ എന്നാലും നന്നായിട്ട് കിളുക്കത്തുള്ളെന്നാണ് പറയുന്നത്, അത് കാരണമാണ്. അപ്പം ഗണപതി ഭഗവാൻ എൻ്റെ ഈ ഇതാണ് എനിക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഈ തുളസിയിൽ നിന്നും കുറച്ചെടുക്കട്ടെ. കാരണം ഈ തുളസിക്ക് ഒരു ഇവിടുന്ന് ഞാൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഞാൻ ഇവിടുന്ന് ഒടിച്ചെടുത്തത് നമ്മുടെ കൃഷ്ണൻ്റെ തുളസിമാല വെക്കാൻ. ഞാൻ തുളസിമാല ഇതുവരെ ഊരിയില്ല. അപ്പം നാളെ കുളിച്ചിട്ട് വേണം അത് ഊരാൻ, അല്ലെങ്കിൽ എനിക്കിപ്പം അത് ഊരി കളയാം. അപ്പം ഞാൻ ബാക്കി കുറച്ച് അപ്പം ഞാൻ പിന്നെ കുറച്ച് തുളസിയൊക്കെ തുളസിയിലൊക്കെ പറിച്ചു. അപ്പം ഓക്കെ, ഞാൻ പോയി കുറച്ച് റോസപ്പൂവൊക്കെ പറിച്ചിട്ട് എല്ലാം കൂടി വന്നിട്ട് ഇങ്ങനെ ഞാൻ തുളസിന്ന് ഒരു തുളസി അങ്ങ് പറിക്കാം. അതിന് തുളസിൻ്റെ സോറി റോസപ്പൂവും പിന്നെ അതവിടെയുള്ള കുറച്ച് എന്താ പറയുക ഡാലിയില്ല അതൊക്കെ വന്നപ്പം എൻ്റെ ഒത്തിരി പൂക്കളായി, പാത്രത്തിൽ കൊള്ളുന്നില്ലാത്ത പൂക്കളായി. അപ്പം ഞാനൊരു വാഴയിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം പ്ലാസ്റ്റിക് ബാഗിലിട്ടിട്ട് എങ്ങനെയെങ്കിലും കൊണ്ടാമാറിയാണ്. അപ്പം വീട്ടിൽ നിന്ന് പോയി ഇറങ്ങുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ഈസ്റ്റ് ഗ്രോഡിലൂടെ തോണ്ടൻ ഹീത്തിലേക്ക് രണ്ടാമത്തെ ട്രെയിൻ തരണം. അതിന് കുറച്ച് നേരം ഇരുന്നാൽ മതി. അപ്പം ഡേ ടിക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 10:33 pounds. അപ്പോൾ എൻ്റെ സമയം അനുസരിച്ച് ഇതിനേക്കാളും കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ 20 pounds ആയിരുന്നു. പക്ഷേ ആ ട്രെയിൻ എനിക്ക് അവൈലബിൾ അല്ല. ഇപ്പം എനിക്ക് 33 pounds ടിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്, റിട്ടേണാണ്. അപ്പം പോസ്റ്റ്നാത്ത് ഏരിയയിലുള്ളവർക്ക് വരണമെങ്കിൽ ലണ്ടൻ വിക്ടോറിയയിലുള്ള ട്രെയിനിൽ കയറിയിട്ട് ഈസ്റ്റ് ക്രോയിഡോണിൽ ഇറങ്ങിയിട്ട് ഈസ്റ്റ് ക്രോയിഡോണിൽ നിന്ന് തോണ്ടഹേത്തിലേക്ക് കയറിയാൽ മതി. സദേൺ ട്രെയിൻ തന്നെയാണ് രണ്ടും. അപ്പം ഞാൻ ട്രെയിനിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഞാൻ ഈസ്റ്റ് ക്രോയിഡോണിൽ എത്തിയിട്ട് കാണിക്കും. ജ്വല്ലറി ഷോപ്പിൽ വന്നതാണ് ഇവിടെ. ഇത് ഈസ്റ്റ് ക്രോയിഡോണാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ഒരു ഫാമാണിത് കേട്ടോ. എന്താ തേങ്ങ ചക്ക മൈഗോണ്ട് നമ്മുടെ ഞാലിപ്പൂവും പഴങ്ങളൊക്കെയാണ്. പക്ഷെ എങ്ങനെ മേടിക്കും, അടിപൊളി. ഇത് ചീര ഒക്കെ ഉണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ നിയമിച്ചിരിക്കുന്നത് ആഫ്രിക്കൻ ആൻഡ് ഏഷ്യൻ ഷോപ്പുകളും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഇത് ക്രോയിഡോൺ മൊത്തം മലയാളികളാണല്ലോ നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ടാണ് തോന്നുന്നത് ഞാൻ നേരെ നോക്കി നടന്നില്ല, വണ്ടി എന്നെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി നോക്കി നടക്കട്ടെ. ഓക്കെ, ഇവിടെ എവിടെയാണ് ആ ഷോപ്പ് എന്നാണ് പറഞ്ഞത്. ഞാനിങ്ങനെ നോക്കി നോക്കി നടക്കണം കടയൊക്കെ. ഇതാണ് അതുതന്നെയാണ്. അപ്പം ഇതാണ് നമ്മുടെ കട. ഞാൻ പക്ഷേ എൻ്റെ ഒരു സ്ലോപ്പാണ് ഇവിടെ. ഇവിടെ നിന്നാണ് എനിക്കിനി തോണ്ടൻ ഹീത്തിലേക്ക് പോകേണ്ടത്. അതായത് പ്ലാറ്റ്ഫോം 4 കൂടിയാണ് നമുക്ക് കയറാനുള്ള സ്റ്റേഷനിലാണ്. അപ്പം ഞാൻ പ്ലാറ്റ്ഫോം 4 നിൽക്കുവാണ്. എങ്ങോട്ട് പോകാനായിട്ട്? തോണ്ടൻ ഹീത്തിലേക്ക്. തോറോണ്ടൺ ഹീത്ത് എന്നങ്ങാണ്ടൊന്നും പറയുന്ന പേരട്ടോ എനിക്കറിയില്ല. എന്താ തോറോണ്ടൺ ഹീത്ത്, ഇതാണ് ഈസ്റ്റ് ക്രോയിഡോൺ. നിങ്ങൾക്ക് കാണാം എന്ന് വിശ്വസിക്കുന്നു. തോറോണ്ടൺ ഹീത്ത്. ഓക്കെ, അപ്പം ഞാനിത് ഈസ്റ്റ് ക്രോയിഡോണിൽ നിന്ന് തോറോണ്ടൺ ഹീത്തിലേക്കുള്ള ട്രെയിനിലേക്ക് ഇരിക്കുവാണ്. അപ്പോഴേക്കും അവിടെ ചെന്നിട്ട് കാണാം. ഞാൻ പുറത്തേക്ക് പോകട്ടെ. പുറത്തേക്ക് ഇവിടെ തന്നെയാണ് നടന്ന് നോക്കാം എവിടെയാണ്. ഓക്കെ, നമുക്ക് വേ ഔട്ട് എവിടെയാണെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു വേ ഔട്ട്. അപ്പം നമുക്കിതിലവിടെ കയറി അങ്ങ് പോകാം.
അമ്പലം. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് അങ്ങ് ജസ്റ്റ് അങ്ങ് ഇറങ്ങിയ അമ്പലമാണെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന പൂവൊക്കെ ഇപ്പം ഉണങ്ങി പോയോ എന്ന് എനിക്കറിയത്തില്ല. എങ്ങനെയാണോ ആവോ. ഇതിൻ്റെ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് പോകേണ്ടത് കേട്ടോ. ഇറങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് നോക്കട്ടെ, വഴിയൊന്ന് നോക്കിയിട്ട് ഞാൻ പറയാവേ. പിന്നെ ഇവിടെ ആയിട്ടുള്ള സാക്തി ഗണപതി എനിക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ അമ്പലമുണ്ടോ എന്ന് നോക്കാം. നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്തൂടെ കയറാമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കട്ടെ. പുറം ഇപ്പോൾ ഇവിടെ ഹോമോ കൊണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കിയിട്ടുണ്ട്. പിന്നെ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു രഥം ആണെന്ന് തോന്നുന്നു അവിടെ ഇരിക്കുന്നത്. കടമ അകത്ത് അമ്പലം ഇങ്ങോട്ടും കയറി പോട്ടോ. ഗണപതിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ നമുക്ക് തേങ്ങ ഉടയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതേ ഇവിടെ ഉണ്ട് കണ്ട. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിൽ പോയിട്ട് ഈ ഭണ്ഡാര, അതായത് കാണിക്കാൻ വേണ്ടി ഇല്ലാത്തൊരു അമ്പലം കാണുന്നത്. കാരണം ഓരോ അമ്പലത്തിലും അത് ഓരോ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ ചില്ലറ പൈസയൊക്കെ കയ്യിലെടുത്തു ഇടാൻ വേണ്ടി നോക്കിയിട്ട്. അവിടെ ഒരൊറ്റ കാണിക്കാൻ വേണ്ടി പോലും ഞാൻ കണ്ടില്ല. അപ്പം ഇതാണ് ഞാൻ പോയ ടിക്കറ്റ്, 33 pounds 40 pence. പിന്നെ ഞാൻ പോയ വഴിക്ക് കണ്ട